അജയഘോഷിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗതാഗത നിയമങ്ങൾ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി ഇരുചക്ര വാഹനങ്ങൾ സഞ്ചരിക്കുന്നവർ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ പിഴ മാത്രമല്ല 3 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ പോവുകയാണ്. ഇത് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായി ഉടൻ നടപ്പിലായി തുടങ്ങുമോ? എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ജി, അത്തരമൊരു നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് എത്രമാത്രം വേഗത്തിൽ നടപ്പാക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത കുറവുണ്ട്. അതായത് 90% ആളുകളും തലസ്ഥാനം പോലെയുള്ള സ്ഥലങ്ങളിൽ എന്തായാലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നല്ലൊരു 10% ഇപ്പോഴും വണ്ടിയിൽ തൂക്കിയിട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഹെൽമറ്റ് കയ്യിൽ തൂക്കിയിട്ട് കൊണ്ടുപോവുകയോ ചെയ്യുന്നത് അത്തരക്കാർക്ക് പിടിവീഴുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അത് പിടിച്ചാൽ ഫൈനടച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, 3 മാസത്തേക്ക് ലൈസൻസ് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്, ഈ പിന്നിലിരിക്കുന്ന ആളുകൾക്കും ഹെൽമറ്റ് ഏർപ്പെടുത്തുകയും നല്ലൊരു 10% ആളുകൾ അത് പിന്നിലിരുന്നു കൊണ്ടും ഇങ്ങനെ ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ആ പിന്നിലിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യമായ നിർബന്ധം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. ഈ പുതിയ നിർദ്ദേശമനുസരിച്ച് പിന്നിലിരിക്കുന്ന ആളുകൾക്കും ഈ ഹെൽമറ്റ് നിർബന്ധമാണോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ശക്തമായ ഒരു നീക്കം തന്നെയാണ് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഹെൽമറ്റ് ഇല്ലാതെ പോവുകയാണെങ്കിൽ ലൈസൻസ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.